എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഹലൈസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങളൊരു ദിവസം പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് ബിരിയാണി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തുള്ളതാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിലൊക്കെ ഇത് വന്നിട്ടുണ്ട്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുഴുവനുള്ള 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നമ്മളിതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഗ്രാമ്പു. അപ്പോൾ ഈ ഒരു മസാലയുടെ അളവ് നിങ്ങളുടെ അരിയുടെ അളവിനനുസരിച്ചിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 തക്കോലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ജാതിപത്രിയുടെ പുറം ഭാഗത്തുള്ള ആ ഒരു ജാതിപത്രി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാതിപത്രിയല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ചെറിയ പട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബിരിയാണി മസാലയിൽ നിന്നും 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. ബാക്കി നമുക്കിത് മസാലയാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു എരി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 3-4 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 മുതൽ 2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കട്ട തൈരോ അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള തൈരോ ആയാലും കുഴപ്പമില്ല. തൈരിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് നാരങ്ങ 1/2 നാരങ്ങയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവും കളറും വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ വെച്ചാലും മതിയാകും. ഇനി നമുക്ക് അരി എങ്ങനെയാണ് വേവിക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഈ അരിയിലേക്ക് നമുക്കിനി മുഴുവനുള്ള കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് ഞാനൊരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഏലക്ക, ഗ്രാമ്പു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഊറ്റിയാണ് ഈ ഒരു ബിരിയാണി ചെയ്തെടുക്കുന്നത്, ദം ബിരിയാണിയാണ്. ഇനി ഞാനിവിടെ 3 കപ്പ് ബസ്മതി അരി 1/2 മണിക്കൂർ വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സെല്ല റൈസ് ആണ്, അതായത് പാർഷ്യലി ബോയിൽഡ് റൈസ് ആണ് സെല്ല റൈസ്. നിങ്ങൾക്ക് പച്ചരിയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അരി നമുക്കിനി ചെറുതീലിട്ട് 1/4 പരുവാകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണയിലോ നെയ്യിലോ നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ചിക്കൻ മസാലയിലേക്ക് വേണ്ട ഉള്ളി മുഴുവനും ഇങ്ങനെ വറുത്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബട്ടറിൽ ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ കൂടുതൽ എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണയും വേണ്ട, ഇത് നന്നായിട്ട് വറുത്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ ബട്ടറിലാണ് ഇത് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ കിട്ടുന്ന ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1/4 പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവനായിട്ടും ഇപ്പം കുക്കാവേണ്ട ആവശ്യമില്ല, 1/4 പരുവം മതി. ബാക്കി നമ്മളിനി മസാലയാക്കുമ്പോഴും അതുപോലെ തന്നെ ദം ചെയ്തെടുക്കുമ്പോഴും ബാക്കി ഇത് വേവും. അപ്പം നമുക്ക് 2 തവണകളായിട്ട് ഈ ഒരു ചിക്കൻ മൊത്തം ഇതുപോലെ വേവിച്ചെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം.
ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് രണ്ട് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഉള്ളി ഇപ്പോഴല്ല ചേർക്കുന്നത്, ഉള്ളിയും നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ടൊരു ഫ്രൈ ചെയ്ത ഉള്ളിയുടെ ടേസ്റ്റാണ്, സാധാരണ വഴറ്റി ഉള്ളിയുടെ ടേസ്റ്റല്ല. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയിൽ നിന്നും ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മസാല തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് ജാതിക്ക ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ജാതിപത്രിയുടെ പൊടി നമ്മളിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് മൂന്ന് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും രണ്ട് സവാള വറുത്തത് നമ്മളിപ്പോൾ ഈ ഒരു മസാലയിൽ ചേർത്തു, ഒരു സവാളയുടെ വറുത്തെടുത്തത് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ സവാള ഫ്രൈ ചെയ്ത് ഇത് മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഈ ഒരു മസാല തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം, നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചൂടുവെള്ളം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എങ്കിൽ കൂടി നമ്മൾ ബിരിയാണി ഡം ചെയ്തെടുക്കുമ്പോൾ നല്ല മയമുള്ള ബിരിയാണി തന്നെയാണ്. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈര് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ഒരു ഏഴെട്ടെണ്ണം കുതിർത്ത് അരച്ചിട്ടും ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓൾറെഡി നമ്മൾ വറുത്തൊക്കെ ചെയ്തുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനുള്ള മല്ലിയില പുതിനയിലയൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഇവിടെ മല്ലിയില മാത്രമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ പുതിനയില ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറിവിടെ ചൂടോടെ തന്നെയാണ് ഉള്ളത്. ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം റൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അതുപോലെ കുറച്ച് മല്ലിയില. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിന് മുകളിലായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പം പൈനാപ്പിൾ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ്. പക്ഷേ പൈനാപ്പിളിനെക്കാട്ടിലും എനിക്ക് ആ ഒരു ബിരിയാണി കഴിച്ചപ്പോൾ തോന്നിയത് റോസ് എസൻസിൻ്റെ ഒരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് പൈനാപ്പിളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഈ ഒരു റൈസും ഇതിന് മുകളിലായിട്ട് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം പഴയതുപോലെ ഇടവിട്ട് ഇടവിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളറോ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതോ അല്ലെങ്കിൽ കുങ്കുമപ്പൂ പാലിൽ ചൂടാക്കിയിട്ടോ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ടിട്ട് കൊടുക്കാമെന്നാണ്. ഇനി നമ്മളിത് ദം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് അടച്ചിട്ട് ദം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തവയുടെ മുകളിലാണെങ്കിൽ ഒരു തവയുടെ മുകളിൽ വെച്ചതിന് ശേഷം 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാമെന്നാണ്. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം. ഈ ഒരു ദമ്മിലിരുന്ന് ഈ ഒരു ബാക്കിയുള്ള അരിയുടെ വേവും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് ഈ ഒരു ബിരിയാണി വന്നിട്ടുള്ളത്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സെല്ല റൈസിലാണ്. സെല്ല റൈസ് എന്ന് പറയുന്നത് ബിരിയാണി അരി തന്നെയാണ്, പക്ഷേ അത് പുഴുക്കലരിയാണ്, പാർബോയിൽഡ് റൈസാണ്. സാധാരണ ബസ്മതി അരി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിൽ കിട്ടും, പച്ചരിയായിട്ടും അതുപോലെ തന്നെ സെല്ല ആയിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സെല്ല റൈസ്. അപ്പോൾ
നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം അതുപോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റംസാന് പെരുന്നാളിന് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.